കേരള ബാങ്കിനെ പൂട്ടിച്ച് അടങ്ങൂ എന്ന് അഥവാ കേരള ബാങ്കിനെ പൂട്ടിക്കാൻ വേണ്ടി ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി തുനിഞ്ഞിറങ്ങി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിലെ സഹകരണ മേഖലയിലെ ബാങ്കുകളുടെ വിശ്വാസ്യത കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മുടെ നിക്ഷേപകർക്ക് പണം കിട്ടാത്തതിലും അതുപോലെ കരുവന്നൂരടക്കമുള്ള ബാങ്കുകളിൽ നടന്നിട്ടുള്ള കൊള്ളയും കള്ളപ്പണ ഇടപാടുകളും അതുപോലെ നിക്ഷേപകരുടെ പണം അടിച്ചു മാറ്റിയ കേസുകളും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കണ്ടപ്പോൾ സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിലിപ്പ് ആദ്യമാണ്. അത് അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് കേരള ബാങ്കിനെ കൂടി ആധിയിലാക്കുന്ന വിധത്തിൽ, അതായത് ആ ബാങ്കിന്റെ നിക്ഷേപകരെ കൂടി ആധിയിലാക്കുന്ന വിധത്തിൽ, അതായത് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർക്ക് പണം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള ബാങ്കിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കും എന്നുള്ള ഒരു കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത കണ്ടു. കേരള ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചവർക്ക് ആ പണം കൊടുക്കുമ്പോൾ സഹകരണ മേഖലയിൽ നിന്ന് അടിച്ചു മാറ്റപ്പെട്ട പണം എങ്ങോട്ട് പോയി, അത് ആരാണ് തിരിച്ചുപിടിക്കുക എന്നതിനെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ തന്നെ ഇട്ടൊരു വീഡിയോയിൽ വിവാദമായിട്ടുള്ള കേരള ബാങ്ക് എനിക്കെതിരെ ഒരു സൈബർ കേസ് പോലും ഫയൽ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് കേരള ബാങ്കിലെ നിക്ഷേപകരുടെ പണത്തെ സംബന്ധിച്ചുള്ളത്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് കേരള ബാങ്കിലെ ഇടപാടുകാരെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന വിധത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരള ബാങ്കിലെ പണം എടുത്തുകൊണ്ട് സഹകരണ മേഖലയിൽ കൊടുക്കുമ്പോൾ കേരള ബാങ്കിലുള്ളവരുടെ നിക്ഷേപകരുടെ പണം അവരാവശ്യപ്പെട്ടാൽ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കും, അങ്ങനെ ഒരു പ്രശ്നം വരൂലേ? അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം പബ്ലിക്കായി പറഞ്ഞുകൊണ്ട് കേരള ബാങ്കിലെ നിക്ഷേപകരെ കൂടി ഭീതിയിലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനകൾ കാണുന്ന കേരള ബാങ്കിലെ നിക്ഷേപകർ ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലെ സഹകരണ ബാങ്കുകളിലെ ഈ പണത്തിന്റെ വിഷയം അറിയാവുന്നവരാണ്. അവർ സ്വാഭാവികമായും ഇവിടുത്തെ പണം, കേരള ബാങ്കിലെ പണം സഹകരണ ബാങ്കുകളിലെ കടം തീർക്കാൻ വേണ്ടി, അതായത് നിക്ഷേപകർ കൊടുക്കാൻ വേണ്ടി വലിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കേരള ബാങ്കിലും നാളെ ഈ സഹകരണ ബാങ്കിന്റെ അവസ്ഥ വരും എന്ന് മനസ്സിലായിക്കൊണ്ട് അവിടേക്ക് നിക്ഷേപകരെ ഒഴുകിക്കഴിഞ്ഞാൽ ആരെയാണ് കുറ്റം പറയാൻ സാധിക്കുക? മുഖ്യമന്ത്രിയാണ് ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞത്. എന്നെയോ അല്ലെങ്കിൽ എന്നെ പോലെ സംസാരിക്കുന്ന മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? സഹകരണ മേഖലയിൽ ഓരോ സാധാരണക്കാരനുമാണ് നിക്ഷേപിക്കുന്നത്, അതല്ലാതെ വമ്പൻ കോടീശ്വരന്മാർ ഒരിക്കലും സഹകരണ മേഖലയിലേക്ക് വരുന്നില്ല. നിക്ഷേപ സമാഹരണ മാസം എന്ന് കൊട്ടിക്കോഴിച്ചുകൊണ്ട് മറ്റു ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം പിൻവലിച്ചുകൊണ്ട് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് സഹകരണ മേഖലയിലുള്ളവരാണ്. അങ്ങനെ നിക്ഷേപിച്ചിട്ടുള്ള പണം കൂടി ഇവിടെ ഇപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അകപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത് ആ പണത്തിനൊന്നും ഒരു കുഴപ്പമില്ല, പണം അവിടെ ഉണ്ട് എന്നാണ്. പക്ഷെ പണം എവിടെ ഉണ്ട് എന്ന് പറയുന്നില്ല, അത് എടുക്കാൻ കഴിയുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും നടക്കണമല്ലോ. പണം ഉണ്ട്, സുരക്ഷിതമായി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എടുത്തു ഉപയോഗിക്കാൻ കഴിയണം, ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് കിട്ടണം. ഇവിടെ നിരവധി പേരാണ് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോയത്. ചികിത്സിക്കാൻ പണമില്ലാഞ്ഞിട്ടാണ്, അതായത് പണം ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ്. കഴിഞ്ഞ ദിവസം ചാനലിൽ വാർത്തയിൽ കണ്ടതാണ്, ഒരുപാട് നിക്ഷേപകർ വന്ന് അവരുടെ പണം വിദ്യാഭ്യാസ ഫീസ് അടയ്ക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ആ പണം തിരിച്ചെടുക്കാൻ ചെന്നിട്ട് കിട്ടാതെ കാത്തു നിൽക്കുന്ന അവസ്ഥ. അത്തരത്തിലുള്ള അവസ്ഥ സഹകരണ ബാങ്ക് മേഖലയിൽ ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ CPM ആണ്, പിണറായി വിജയൻ അടക്കമുള്ള ഇവിടുത്തെ എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ED ഇവരറ്റത്തുനിന്ന് ഇപ്പോൾ അന്വേഷിച്ച് തുടങ്ങുന്നു. കണ്ണൻ അടക്കമുള്ള പലരെയും കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നു. മറ്റു ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലരൊക്കെ ജയിലിലാണ്. ഇതൊക്കെയാണ് അവസ്ഥ, ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അവസ്ഥയിലാണ് കേരള ബാങ്കിൽ നിന്ന് വീണ്ടും കടമെടുത്തുകൊണ്ട് സഹകരണ മേഖലയിലുള്ളവർക്ക് പണം കൊടുക്കുമെന്ന് പറയുന്നത്. സ്വാഭാവികമായും കേരള ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്, ആ വ്യക്തികൾ നേരെ കേരള ബാങ്കിലേക്ക് ഒഴുകും. അവരുടെ പണം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവരുടെ പണം വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കും, അപ്പോഴും വലിയ പ്രശ്നങ്ങൾ വരും. കാര്യം ഇത്രയധികം പണം ഒരുമിച്ച് നിക്ഷേപകർ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ ഒരു ബാങ്കിനും സാധിക്കില്ല. അതൊക്കെ മറ്റു പലർക്കും ലോണായിട്ടും മറ്റു പല മേഖലകളിലും കിടക്കുകയായിരിക്കും. അതവിടുന്ന് പണം വരണം, അതിനുള്ള ഒരു സാവകാശം കിട്ടാതെ വരുമ്പോഴാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും പൊളിഞ്ഞു പോകുന്നത്, അല്ലാതെ അവർക്ക് ആസ്തി ഇല്ലാഞ്ഞിട്ടല്ല. അത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്കാണ് ശ്രീ പിണറായി വിജയൻ കേരള ബാങ്കിനെ കൊണ്ടുവന്ന് എത്തിക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തേണ്ട ഒരു ആവശ്യമില്ല. കേരള ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ അത്യാവശ്യമുള്ള സഹകരണ മേഖലയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരെ? അതിന് മറ്റൊരു ബാങ്കിന്റെ മേഖലയിലേക്ക് കൂടി തകർക്കണോ? മറ്റേതെങ്കിലും നിലയിൽ സർക്കാരിന്റെ പണം അറേഞ്ച് ചെയ്തുകൊണ്ടോ, ഇനി അതല്ലെങ്കിൽ സഹകരണ മേഖലയിൽ നിന്ന് അടിച്ചു മാറ്റിയവരിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊണ്ടോ കേരള ബാങ്കിനെ കടം തീർത്താൽ മതി. അത് പബ്ലിക്കിനോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പബ്ലിക് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി വരാൻ പോകുന്നത് സഹകരണ ബാങ്കുകളുടെ മുന്നിൽ വന്ന ആൾക്കാർ ക്യൂ നിൽക്കുന്നത് പോലെ കേരള ബാങ്കിന്റെ മുന്നിൽ ചെന്ന് ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. അതിന് ശ്രീ പിണറായി വിജയൻ മറുപടി തന്നെ പറയേണ്ടി വരും.